നാനാവർണ ഓർമ്മകളും സമ്മാനിക്കാൻ വീണ്ടും ഒരു കേരള പിറവി കൂടി. പിറന്ന മണ്ണിൻ്റെ, വളർന്ന നാടിൻ്റെ, പൈതൃകത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, മലയാള തനിമയുടെ ദിനം. ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ഇന്ന് 65-ാം പിറന്നാൾ. എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ. അതിജീവനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് നാം ഓരോരുത്തർക്കും ഈ കേരള പിറവി ദിനം ഒത്തൊരുമയോടെ ആഘോഷിക്കാം. ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ നവംബർ 1 കേരള പിറവി ദിനം ആഘോഷിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർ വിവിധ പരിപാടികളാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. രൂപീകരണ സമയത്ത് കേരളത്തിൽ വെറും 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു കേരളം. ഫസൽ അലി തലവനായും സർദാർ KM പണിക്കർ, പണ്ഡിറ്റ് ഹൃദയനാഥ് എന്നിവർ അംഗങ്ങളുമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവത്കരിച്ചത് 1953. 1955 സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിനു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ കേരള സംസ്ഥാന രൂപവത്കരണത്തിനും ശുപാർശയുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിനു നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ രൂപത്തിൽ മൊത്തം 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. നവംബർ 1 ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുകൊച്ചി രാജപ്രമുഖ സ്ഥാനത്തു നിന്നു വിരമിച്ചു. സംസ്ഥാനത്തിൻ്റെ തലവനായി രാജപ്രമുഖനും പകരം ബി രാമകൃഷ്ണ റാവു ആദ്യ ഗവർണറായി തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലിരിക്കുമ്പോഴാണ് സംസ്ഥാന പുനഃസംഘടന നടന്നത്. സംസ്ഥാനത്തെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവാചാരി. ആദ്യ പോലീസ് IG N ചന്ദ്രശേഖരൻ നായർ. കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 നടന്നു. ആ തിരഞ്ഞെടുപ്പിലൂടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. ഐക്യ കേരളം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജനകീയ പ്രസ്ഥാനം കേരള സംസ്ഥാനം രൂപവത്കരിച്ചതിന് ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ഊർജം പകർന്നു. കേരള സംസ്ഥാനം രൂപവത്കരിച്ച നവംബർ 1 കേരള പിറവി എന്നറിയപ്പെടുന്നത്. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്കും പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിനും ആധാരം.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എൻ്റെ പ്രിയ കുട്ടികളെ കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ കേരളം അതിമനോഹരമാണ് എങ്ങും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി പുഴകളും മലകളും തെങ്ങും അമൂല്യമായ മരങ്ങളും ചെടികളും പിന്നെ ഒരുപാട് നല്ല മനുഷ്യരുമുള്ള നമ്മുടെ കേരളത്തിൻ്റെ പെരുമയിൽ നമുക്ക് അഭിമാനിക്കാം നവംബർ 1 65 കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ആശംസകൾ നന്ദി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ നവാൽ ഗ്രീൻവാലി പബ്ലിക് സ്കൂളിലെ 3 ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം മലയാള ഭാഷയുടെ ഭംഗിയും അലങ്കാരവും ധനിമയും വെളിപ്പെടുത്തുന്ന ഒരു കൊച്ചു കവിതയാണ് ഞാൻ ഇന്ന് ഇവിടെ പാടാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ കേരള പിറവി ദിനാശംസകൾ നേരുന്നു 1956 നവംബർ 1 നമ്മുടെ കൊച്ചു കേരളം രൂപം കൊണ്ടത്
ഹരിത മനോഹരമായ കേരളം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാററ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് എല്ലാവരും വിളിക്കുന്ന എൻ്റെ കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കേരവൃക്ഷങ്ങളാൽ സമ്പന്നമാം നമ്മുടെ കേരളം. നാനാജാതി മതസ്ഥർ ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്നു. മനോഹരമായ കായൽപ്പരപ്പ്, കടൽ തീരങ്ങൾ, പരിമളം പരത്തുന്ന വനപ്രദേശങ്ങൾ തുടങ്ങി എൻ്റെ നാടിന് എത്ര വർണ്ണിച്ചാലും അധികമാവില്ല. കൂടാതെ കലാകായിക സാംസ്കാരിക മേഖലകളിലും എൻ്റെ നാട് മുൻപന്തിയിൽ തന്നെയാണ്. പയശ്ശിരാജ, കുഞ്ഞാലിമരക്കാർ, സാമൂതിരി തുടങ്ങിയ വീരയോദ്ധാക്കൾ കേരളത്തിൻ്റെ വീരഗാഥയിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. 1956 നിലവിൽ വരുമ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ 14 ജില്ലകളുണ്ട്. കേരളത്തിൻ്റെ മാതൃഭാഷ മലയാളമാണ്. തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയും ഔദ്യോഗിക പക്ഷി വേഴാമ്പലും ഔദ്യോഗിക മൃഗം ആനയുമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളില്ലാതെ ഐക്യ കേരളം എന്ന ചിന്തയോടെ ഈ കേരള പിറവി ദിനത്തെ വരവേൽക്കാം. സന്തോഷവും ഐശ്വര്യവും ആരോഗ്യപൂർണവുമായ പഴയ നാളുകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മഹാകവി വെള്ളത്തോളിൻ്റെ വരികൾ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കാം. കേരളമെന്ന് കേട്ടാലോ തിളങ്ങണം ചോര ഞരമ്പുകളിൽ. നന്ദി. അസ്സലാമു അലൈക്കും. കേരളത്തിൻ്റെ വടക്കേ അടുത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. 12 നദി ഒഴുകുന്ന പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രദേശമാണ് കാസർഗോഡ്. കേരളത്തിൻ്റെ കിരീടമാണ് കാസർഗോഡ് എന്ന് പറയാം. രണ്ട് സംസ്കൃത വാക്കുകളായ കാസാര ക്രോഡ ചേർന്നാണ് കാസർഗോഡ് ഉണ്ടായതെന്നൊരു അഭിപ്രായം. ചെങ്കല്ല് കൊണ്ടുള്ള ചുമരും ചുവന്ന കളിമണ്ണ് കൊണ്ടുള്ള ഓടും കൊണ്ടുള്ള വീടുകൾ ജില്ലയിൽ പലപ്പോഴും കാണാറുണ്ട്. 14 നദി ഒഴുകുന്ന ജില്ലയിൽ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി. നന്ദി. നമസ്കാരം. കണ്ണൂർ ജില്ല കേരളത്തിലെ വടക്കേ അറ്റത്തു സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ജില്ലയാണ് കണ്ണൂർ. 1957 January 1 ഇതിന്റെ രൂപീകരണം. ഭൂവിജ്ഞാനപരമായും സാംസ്കാരിക ചരിത്രപരമായും പല സവിശേഷതകളുമുള്ള ജില്ലയാണ് കണ്ണൂർ. പഴശ്ശിരാജ, കോട്ടയം, അറക്കൽ, ചിറക്കൽ എന്നീ രാജകുടുംബങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ നഗരമാണ് ഇതിന്റെ ആസ്ഥാനം. വലിപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 5 സ്ഥാനമാണ്. തീരദേശത്ത് പർവ്വതമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഉപ്പ് സത്യാഗ്രഹം നടന്നതും കണ്ണൂർ ജില്ലയിലാണ്. തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂർ. സർക്കസും ക്രിക്കറ്റും കണ്ണൂരിലെ തലശ്ശേരിയിലാണ്. ടൂറിസ്റ്റുകളുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും ഒട്ടേറെ ആകർഷിക്കുന്ന കാര്യങ്ങളുണ്ട് കണ്ണൂരിൽ. സെന്റ് ഏഞ്ചൽ കോട്ട, ധർമ്മണം ദ്വീപ്, പ്രകൃതി രമണീയമായ പയ്യാമ്പലം ബീച്ച് പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ 4 വിമാനത്താവളം കണ്ണൂർ ജില്ലയിലാണ്. നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും. വയനാട്. 1980 November 1 വയനാട് ജില്ല രൂപം കൊണ്ടത്. കേരള സംസ്ഥാനത്തിലെ 12 ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗങ്ങളായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ഭൂവിഭാഗത്തിന്റെ 38% വനമാണ്. കേരളത്തിലെ റെയിൽവേ ട്രാക്ക് ഇല്ലാത്ത ജില്ലയാണ് വയനാട്.
ജനസംഖ്യ കുറവായതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, വില്ലേജുകൾ, നഗരസഭകൾ, അസംബ്ലി മണ്ഡലങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, വാഹനങ്ങൾ, നഗരവാസികൾ എന്നിവ ഏറ്റവും കുറവ് വയനാട്ടിൽ തന്നെ. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരും ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള ജില്ലയും വയനാട് തന്നെ. കേരളത്തിൽ ആദ്യമായി മൈക്രോ ഹൈഡൽ പ്രോജക്റ്റ് ആരംഭിച്ച ജില്ല വയനാടാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാട്. സംസ്ഥാനത്തിലെ ഏറ്റവും കുറച്ച് സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ലയും വയനാട് തന്നെ. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. ധാരാളം വിനോദ സഞ്ചാര സ്ഥലങ്ങൾ അടങ്ങിയ കേരളത്തിലെ ഒരു ജില്ലയാണ് വയനാട്. വയനാട്ടിലെ പ്രധാനപ്പെട്ട 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താഴെ കൊടുക്കുന്നു. 1. ബാണാസുര ഡാം. 2. വയനാട് വന്യജീവി സങ്കേതം. 3. ചമ്പ്ര കൊടുമുടി. 4. എടക്കൽ ഗുഹ. 5. സൂചിപ്പാറ വെള്ളച്ചാട്ടം. 6. കുറുവ ദ്വീപ്. 7. വൈത്തിരി. 8. പൂക്കോട് തടാകം. 9. സുൽത്താൻ ബത്തേരി. 10. ട്രീ ഹൗസ്. വയനാടിന്റെ ഭംഗി പറഞ്ഞാൽ തീരാത്തതാണ്. കണ്ടും കേട്ടും നമുക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും പറ്റിയ ജില്ല തന്നെയാണ് വയനാട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അലൈക്കും വറഹ്മത്തുള്ള. ദക്ഷിണേന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ മലബാറിന്റെ മനോഹരമായ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാലിക്കറ്റ് എന്ന പേരിലും അറിയപ്പെടുന്ന കോഴിക്കോട്. ഈ നഗരം കേരളത്തിൻ്റെ മധ്യകാലഘട്ടത്തിലെ ചരിത്ര രേഖകളിൽ സുഗന്ധ വിജ്ഞാനങ്ങളുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായതിനാൽ സുഗന്ധ വിജ്ഞാനങ്ങളുടെ നഗരം എന്ന് അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ കോഴിക്കോട് കേരള സംസ്ഥാനത്തിൻ്റെ വടക്കു വശത്തുള്ള ഒരു ജില്ലയാണ്. തെക്ക് മലപ്പുറം ജില്ല, വടക്ക് കണ്ണൂർ ജില്ല, കിഴക്ക് വയനാട് ജില്ല, പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയാണ് കോഴിക്കോടിൻ്റെ അതിർത്തികൾ. കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, താമരശ്ശേരി എന്നിവയാണ് ജില്ലയുടെ 4 താലൂക്കുകൾ. 1957 ജനുവരി 1-നാണ് കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. കോട്ടയാൽ ചുറ്റപ്പെട്ട കോയിൽക്കോട്ടയാണ് പിന്നീട് കോഴിക്കോടായത്. ഇവിടുത്തെ രാജാക്കന്മാർ പൊതുവെയിൽ അറിയപ്പെട്ടിരുന്നത് സ്വാമി തിരുമുൽപ്പാട് എന്നായിരുന്നു. പിന്നീട് സാമൂതിരി എന്നായി മാറി. കേരളത്തിലെ ആദ്യത്തെ മലിനമുക്ത ജില്ലയും കോളവിമുക്ത ജില്ലയും കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ളതും കോഴിക്കോട് ജില്ലയിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമസ്കാരം. മലപ്പുറം ജില്ലയുടെ ഏതാനും പ്രത്യേകതകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് 5-ാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. കേരളത്തിൽ ജനസംഖ്യ കൊണ്ട് 1-ാം സ്ഥാനത്തും വിസ്തൃതി കൊണ്ട് 3-ാം സ്ഥാനത്തുമാണ് ഈ ജില്ല. 80% ജനങ്ങൾ ഗൾഫിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 7 താലൂക്കുകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 ഗ്രാമപഞ്ചായത്തുകളുമാണ് ഈ ജില്ലയിലുള്ളത്. കാലിക്കറ്റ് സർവകലാശാല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല, മുസ്ലിം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ്, കരിപ്പൂർ വിമാനത്താവളം എന്നിവ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ആസ്ഥാനം പാലക്കാട് നഗരം. 2006 പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചത്. അതിനു മുൻപ് ഇടുക്കി ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. തെക്ക് തൃശ്ശൂർ, വടക്ക് മലപ്പുറം, കിഴക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ല, പടിഞ്ഞാർ മലപ്പുറം തൃശ്ശൂരും എന്നിവയാണ് സമീപ ജില്ലകൾ. ഭാരതപ്പുഴയാണ് പ്രധാന നദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരമാണ്. ഈ ചുരത്തിൻ്റെ സാന്നിധ്യം മൂലം കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ തമിഴ്നാട്ടിലേതുപോലെ വരണ്ട കാലാവസ്ഥയാണ്. കേരള ബ്യൂറോയ്ക്ക് മുൻപ് ഈ ജില്ല മദിരാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള ജില്ലയാണ് പാലക്കാട്. സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയുമാണ്. പാലക്കാടിനെ കരിമ്പനകളുടെ നാട് എന്നും പറയുന്നു. കേരളത്തിൽ നെല്ല്, നിലക്കടല, പരുത്തി, കരിമ്പ് എന്നിവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ.
കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചുരന്നൂർ പാലക്കാട് ജില്ലയിലാണ്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. പാലക്കാട് കുന്നുകളുടെ രാജ്ഞി എന്നും നെല്ലിയാമ്പതി അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മയക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയാണ് ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിളിക്കുറിശി മംഗലമാണ്. നമസ്കാരം. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ നഗരം തൃശൂർ ജില്ലയുടെ ഭരണ സിരാ കേന്ദ്രം കൂടിയാണ്. മാത്രമല്ല കേരളത്തിന്റെ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ ആസ്ഥാനങ്ങൾ എല്ലാം തന്നെ തൃശൂർ നഗര ഹൃദയത്തിലാണ്. തൃശൂർ ജില്ലയുടെ എടുത്തു പറയാനുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആതിരപ്പള്ളിയും മലക്കപ്പാറയും വലപ്പാട് ബീച്ചും വിലങ്ങൻ കുന്നും അങ്ങനെ ഒരുപാടുണ്ട്. ലോക പ്രശസ്തമായ തൃശൂർ പൂരം ആണ്ടുതോറും അരങ്ങേറുന്നത് നഗരമധ്യത്തിലെ ശ്രീ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ ആരാധന മൂർത്തി ശിവനാണ്. നഗരഹൃദയത്തിലെ മൂന്ന് ശിവക്ഷേത്രങ്ങളായ ഭാരതത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട അശോകേശ്വരം ശിവക്ഷേത്രം, വടക്കുനാഥ ശിവക്ഷേത്രം, ഇരുട്ടിച്ചിറ ശിവക്ഷേത്രം എന്നീ മൂന്ന് ശിവക്ഷേത്രങ്ങളുടെ സമന്വയമാക്കി തൃശിവപ്പെരൂർ എന്ന പേരുണ്ടായത് പിന്നീട് ലോപിച്ച് തൃശൂർ എന്ന ചുരുങ്ങുകയായിരുന്നു. നന്ദി. നമസ്കാരം. ഇന്ന് നവംബർ 1 കേരള പ്രകൃതി ദിനം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ 7-ാമത്തെ ജില്ലയായ എറണാകുളം ജില്ലയെ കുറിച്ചാണ്. മധ്യ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയെ കേരളത്തിലെ വാണിജ്യ തലസ്ഥാനം എന്നാണ് അറിയപ്പെട്ടത്. തൃശ്ശിനാർകുളം എന്ന പേരിലാണ് എറണാകുളം ജില്ല പണ്ട് അറിയപ്പെട്ടിരുന്നത്. 2-ാമത്തെ വലിയ നഗരവും ഏറ്റവും വലിയ വ്യവസായ മേഖലയുമായ കൊച്ചി, മട്ടാഞ്ചേരി, തൃപ്പൂണിത്തറ എന്നീ പ്രദേശങ്ങളുടെ സാന്നിധ്യം ഈ ജില്ലയെ പ്രാധാന്യമേറിയതാക്കുന്നു. പെരുമ്പാവൂർ മര വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് എറണാകുളം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഇടുക്കി ജില്ല. കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ജില്ലാ ആസ്ഥാനം പൈനാവ്. തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുകണ്ടം എന്നിവയാണ് ജില്ലയിലെ പ്രധാന പട്ടണങ്ങൾ. 4,358 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ജില്ല. എറണാകുളം ജില്ല കുടുംബുഴ പഞ്ചായത്ത് വേർപെടുത്തിയതിനു ശേഷം ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് ജില്ല. ഇടുക്കി ജില്ലയുടെ 50% സംരക്ഷിത വനഭൂമിയാണ്. തീവണ്ടിപ്പാതയില്ലാത്ത 2 ജില്ലയിൽ ഒന്നാണ് ഇടുക്കി. മറ്റത് വയനാട് ജില്ല. രാജവാഴ്ച കാലത്ത് വയനാട് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇടുക്കി. ദേവികുളം, തൊടുപുഴ, ഉടുമ്പൻചോല, പേരുമീട്, ഇടുക്കി എന്നിവയാണ് ജില്ലയിലെ താലൂക്കുകൾ. തൊടുപുഴയും കട്ടപ്പനയുമാണ് ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ. 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 51 ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട്. ഇതുകൂടാതെ ഇടമലക്കുടി എന്ന കേരളത്തിലെ പ്രഥമ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടി 2010 നവംബർ 1 പ്രാബല്യത്തിൽ വന്നു. മൂന്നാർ പഞ്ചായത്തിന്റെ 13-ാം വാർഡ് അടർത്തി മാറ്റിയാണ് ഇടമലക്കുടി രൂപീകരിച്ചത്. വൈദ്യുതി ഉൽപാദനത്തിന് പേര് കേട്ട ജില്ലയാണ് ഈ ജില്ല. കേരളത്തിന് ആവശ്യമായ 66% ഈ ജില്ലയിലെ ജലവൈദ്യുതി പദ്ധതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാൻ അണക്കെട്ട് ഇടുക്കി അണക്കെട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയായ കോട്ടയത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ജില്ലയാണ് കോട്ടയം. മധ്യ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയുടെ കിഴക്ക് ഗംഭീരമായ മലനിരകളുള്ള പശ്ചിമഘട്ടവും പടിഞ്ഞാറ് വേമ്പനാട് കായലും കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളും അതിർത്തികളായി വരുന്ന അതുല്യമായ സവിശേഷതകളുള്ള ഭൂപ്രദേശമാണ്. പരന്നുകിടക്കുന്ന കായൽ പരപ്പുകളും സമൃദ്ധമായ നെൽപ്പാടങ്ങളും മലപ്രദേശങ്ങളും മേടുകളും കുന്നുകളും വ്യാപിച്ച റബ്ബർ മര തോട്ടങ്ങളുമുള്ള ഈ പ്രദേശം നിരവധി ഐതിഹ്യങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. നാണ്യവിളകളുടെ, പ്രത്യേകിച്ചും റബ്ബറിൻ്റെ പ്രധാന വിപണന കേന്ദ്രമാണ് കോട്ടയം.
ജില്ലയിൽ ഏക്കർ കിണക്കിന് വ്യാപിച്ചു കിടക്കുന്ന നന്നായി പരിപാലിക്കപ്പെടുന്ന തോട്ടങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബറിൻ്റെ ഭൂരിഭാഗവും ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ്. തെക്കേ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കോട്ടയത്തെ പഴയ സെമിനാറിൽ നിന്നും 1813 ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ കോളേജ് 1840 കോട്ടയത്ത് ആരംഭിച്ചു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് യാഥാക്രമം 1846 1847 കോട്ടയത്ത് നിന്നാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എക്കോ സിറ്റിയായി പരിവർത്തനപ്പെടുത്തുന്നതിനായി തിരഞ്ഞെടുത്ത ആദ്യ പട്ടണം കോട്ടയമാണ്. നമസ്കാരം. കേരളത്തിലെ ഒരു തീരദേശ ജില്ലയാണ് ആലപ്പുഴ. മധ്യ കേരളത്തിലെ ഒരു നഗരം. വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദീശൃംഖലയുടെയും ഇടയ്ക്കാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആലപ്പി എന്ന പേരിലായിരുന്നു. 1990 ആലപ്പി എന്ന ഇതിൻ്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് നാമധേയം ആലപ്പുഴ എന്നാക്കി മാറ്റിയത്. 1957 ഓഗസ്റ്റ് 17 ഈ ജില്ല രൂപീകൃതമായത്. കടലും കായലും ഇടത്തോടുകളും അതിരിട്ടുകിടക്കുന്ന ഹരിതാഭമാർന്ന ആലപ്പുഴ പട്ടണം വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിനോട് ഒത്തുകിടക്കുന്ന ആലപ്പുഴയിൽ മലയോ കാടോ ഇല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ. നന്ദി. പത്തനംതിട്ട സഹ്യ പർവ്വതത്തിൻ്റെ മടിത്തട്ടിലെ ഒരു മലയോര നഗരമാണ് പത്തനംതിട്ട. പത്തനംതിട്ട എന്ന പേര് പത്തനം എന്നും തിട്ട എന്നും രണ്ട് നാമങ്ങളുടെ കൂടിച്ചേർന്ന രൂപമാണ്. ഇതിൻ്റെ അർത്ഥം നദീതീരത്തുള്ള ഭവനങ്ങളുടെ നിര എന്നതാണ്. 1982 നവംബർ 1 കൊല്ലം ജില്ല വിഭജിക്കപ്പെട്ട് പത്തനംതിട്ട എന്ന ജില്ല രൂപീകൃതമായത്. പന്തളം രാജഭരണവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളുമായി പത്തനംതിട്ട ജില്ലാ അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. കിഴക്ക് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് വനഭൂമിയുള്ള ഈ ജില്ലയുടെ പകുതിയിൽ അധികവും വനഭൂമി തന്നെയാണ്. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ നാമത്തിൻ്റെ ഉത്ഭവത്തിന് പല രസകരമായ അഭിപ്രായങ്ങളുമുണ്ട്. പുരാതന കാലത്ത് വിവിധ ജാതിയിൽപ്പെട്ട ജനവിഭാഗക്കാർ താമസിച്ചിരുന്ന ജനപദം എന്ന അർത്ഥത്തിൽ പത്തനംതിട്ടയെന്നായി എന്നാണ് അതിൽ ഒരു അഭിപ്രായം. കൊല്ലം ജില്ലയെ നമുക്കിനി പരിചയപ്പെടാം. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറ് സംസ്ഥാനമായ കേരളത്തിലെ ഒരു ജില്ലയാണ് കൊല്ലം. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും 70 വടക്കുമാറി ജില്ലാ ആസ്ഥാനമായ കൊല്ലം നഗരം സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് തമിഴ്നാടും വടക്ക് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളും തെക്ക് തിരുവനന്തപുരം ജില്ലയും കൊല്ലവുമായ അതിരുകൾ പങ്കിടുന്നു. സുഗമവും സുതാര്യവുമായ ഭരണ നിർവഹണത്തിനായി ജില്ലയെ കൊല്ലം, പുനലൂർ എന്നിങ്ങനെ 2 റവന്യൂ ഡിവിഷനുകളായി തരംതിരിക്കുന്നു. ഓരോ റവന്യൂ ഡിവിഷനുകളിലും 3 താലൂക്കുകൾ വീതം ആകെ 6 താലൂക്കുകൾ ജില്ലയിലുണ്ട്. കേരളത്തിലെ മറ്റിടങ്ങളിലേതുപോലെ തന്നെ കൊല്ലവും ഉഷ്ണ കാലാവസ്ഥ പ്രദേശമാണ്. ഇവിടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ. തീരപ്രദേശം ഇടനാട് മലനാട് എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന പ്രകൃതിയാലും ജൈവ വൈവിധ്യങ്ങളാലും കൃഷിയോഗ്യവും ചെമ്മണ് നിറഞ്ഞതും മനസമൃദ്ധവുമാണ്. ഇപ്പത്തിൽ കേരളത്തിൻ്റെ 2 കായലായ അഷ്ടമുടി കായൽ കൊല്ലത്തിൻ്റെ മാറിലൂടെ ബഹുശാഖിയായി ഒഴുകുന്നു. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ബോട്ടിംഗ് കേന്ദ്രമായ ഈ കായലും നഗരഹൃദയത്തിലെ പ്രധാന ജലസ്രോതസ്സായ കൊല്ലം തോടും ചേർന്ന് കൊല്ലത്തിന് ഭാരതത്തിൻ്റെ ജലഗതാഗത ഭൂപടത്തിൽ പ്രമുഖ സ്ഥാനം നൽകുന്നു. 8 കൈവഴികളായി ഒഴുകുന്ന അഷ്ടമുടി കായലിൽ ചെറുതും വലുതുമായ അനേകം ദ്വീപുകൾ ചിതറിക്കിടക്കുന്നു. വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയങ്കരമാണ് കൊല്ലം. നഗരവാസികൾ ശാന്തമായ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നിരവധി കടപ്പുറങ്ങളും ഇവിടെയുണ്ട്. ഇതിൽ പ്രമുഖം കൊല്ലം ബീച്ചാണ്. സഹ്യപർവ്വതത്തിലേക്ക് പടർന്നു കിടക്കുന്ന ജില്ലയുടെ കിഴക്കുഭാഗത്ത് വിശാലമായ വനപ്രദേശം കാണാം. ശന്തരുടി, തേൻമല, പാലരുവി തുടങ്ങിയ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ സൗന്ദര്യമാണ്. ക്രിസ്തു വർഷത്തിന് മുൻപ് തന്നെ കൊല്ലം ഒരു പ്രധാന തുറമുഖ നഗരമായി വികാസം പ്രാപിച്ചിരുന്നു.
സഹസ്രാബ്ദങ്ങളുടെ പഴമയും പ്രാധാന്യവും കൈമുതലായുള്ള കൊല്ലം നഗരത്തിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും കയ്യൊപ്പ് ചാർത്താനായിട്ടുണ്ട്. തങ്കശ്ശേരി വിളക്കുമാടം, പോർച്ചുഗീസ് കോട്ടയും, സെമിത്തേരിയും, തേവള്ളിക്കൊട്ടാരം, ചീനക്കൊട്ടാരം തുടങ്ങിയവ സമൃദ്ധമായ ഒരു കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ തിരുശേഷിപ്പുകളാണ്. വ്യത്യസ്ത വാസ്തുശില്പ ശൈലികളിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പണി കഴിപ്പിച്ച അനവധി കെട്ടിടങ്ങളിൽ ഇന്നും സർക്കാർ ഓഫീസുകളായി നഗരഹൃദയത്തിൽ തല ഉയർത്തി നിൽക്കുന്നു. കൊല്ലത്ത് നൂറുകണക്കിനു കശുവണ്ടി സംസ്കരണ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. തങ്കശ്ശേരി, അഴീക്കൽ എന്നീ തുറമുഖങ്ങളുടെ സാന്നിധ്യം കൊല്ലത്തെ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രമുഖ മത്സ്യ വ്യവസായ കേന്ദ്രമാക്കി തീർക്കുന്നു. നന്ദി. സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ തലസ്ഥാനമായ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. 1949 ജൂലൈ 1-നാണ് തിരുവനന്തപുരം രൂപം കൊണ്ടത്. പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നാണ് തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നത്. ഭൂലോക വൈകുണ്ഠം, പ്രതിമകളുടെ നഗരം എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ പ്രശസ്തമാണ് തിരുവനന്തപുരം. അനന്തപുരി എന്ന നാമവിശേഷണം കൂടി തിരുവനന്തപുരത്തിനുണ്ട്. കൂടാതെ ഒരുപാട് ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്നു. മണ്ണാണ് ഇവിടം. കവടിയ, കോയിക്കൽ, കിളിമാനൂർ, കനകക്കുന്ന്, പത്മനാഭപുരം തുടങ്ങിയ കൊട്ടാരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രതിമകളുടെ നഗരം എന്ന് കൂടി അറിയപ്പെടുന്നു. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ചരിത്ര പശ്ചാത്തലം മറ്റു നഗരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നു. വളരെ ഭൂവൈവിധ്യവും തിരക്കേറിയ ഭീതികളും വാണിജ്യ മേഖലകളും ഉള്ളതിനാൽ നിത്യഹരിത നഗരം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ കാര്യാലയങ്ങൾ, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബഹിരാകാശ കേന്ദ്രം, വിഴിഞ്ഞം തുറമുഖം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ മുതൽക്കൂട്ടുകളാണ്. ഇനിയും തിരുവനന്തപുരത്തിൻ്റെ യശസ് സ്വർണ വിഭാഗങ്ങളിൽ ആലേഖനം ചെയ്യട്ടെ. ഞാൻ ആയിഷ സി എച്ച്. എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. കേരളം ഇന്നൊരു നാടാണ്, കേരം നിറയും നാടാണ്, ദേവത്തിൻ പ്രിയ നാടാണ്. കേരളം നമ്മുടെ പാടും തീരം കായലലകൾ പൊൽക്കും
തനു വലിയ മീറിൻ കാറ്റിൻ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുരാവും നാട് നിലപൊരിയേകാമെന്നരിക നേരിനാൾ വിടവിഴുകുന്നുടനെയ നാടിത പാടാം കുട്ടനാടി നീണം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. നമ്മൾ മുഴുവൻ കേരളീയർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ദിനാശംസകൾ. നമ്മൾ കേരളീയരായതിൻ്റെ 64 വാർഷികമാണ് ഇന്ന് ആചരിക്കുന്നത്. കേര വൃക്ഷങ്ങളാൽ സമ്പന്നമായതുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത്. കഥകളിയുടെയും തെയ്യത്തിൻ്റെയും കേളികൊട്ടിൻ്റെയും ഉത്സവങ്ങളുടെയും നാടാണ് നമ്മുടെ കേരളം. കേരളത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. എന്നാൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാട്, കാലാവസ്ഥ സന്തുലിതമായ നാട് എന്നൊക്കെ അഭിമാനിക്കുന്ന നമുക്ക് ഇന്ന് തുടർക്കഥയാകുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിലനിർത്താൻ ഓരോ മലയാളിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ ജയ കോമല കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരണി, ജയ ജയ ധമ്മ സമന്വയ രമണി, ജയ ജനനി ജയ ജനനി മാമക കേരള ധരണി. ജയ ജയ കോമല കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരണി, ജയ ജയ ധമ്മ സമന്വയ രമണി, ജയ ജനനി ജയ ജനനി മാമക കേരള ധരണി. പ്രേമദമാകു പ്രമദവരം ത ശ്യാമള സുന്ദരമെന്നുട രാജ്യം, പ്രേമദമാകു പ്രമദവരം ത ശ്യാമള സുന്ദരമെന്നുട രാജ്യം, മലയ ചുരപിരമാരുതേ മലയാളം ഹാമാമക രാജ്യം, കൽപ്പകതരുടെ നരങ്ങ നിറക്കും കൽപ്പിത ഭൂവാനുടെ രാജു, കളകള മോതിയണങ്ങി വരുന്നൊരു സഹസമേതം മാമക രാജു. ജയ ജനനി ജയ ജനനി മാമക കേരള, മാധവ മാസം ഞങ്ങൾക്കെന്നും വാസത ശ്രീ അനുദിനം ഇവിടെ, മാധവ മാസം ഞങ്ങൾക്കെന്നും വാസത ശ്രീ അനുദിനം ഇവിടെ, ജാതി മതാന്റെ മതാന്തരമിതേകും ബോധ വിഭാവിതമെന്നുടെ രാജ്യം, സർവ സ്വതന്ത്ര സമസ്ഥിതി ദായക സാർവജനീയ കുലീനയ മതം, നിത്യവും എന്നും കുലീച്ചുയരുന്നിത് നിർഭയ മധുതാൻ മാമക രാജ്യം. ജയ ജനനി ജയ ജനനി മാമക കേരള ധരണി, ജയ ജനനി ജയ ജനനി മാമക കേരള ധരണി. നമസ്കാരം. ഇന്ന് ഞങ്ങൾ 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ ഓരോ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. നമുക്ക് കാസർഗോഡിൽ നിന്നും തുടങ്ങാം. കേരളത്തിൽ ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ മുൻപന്തിയിലാണ് കണ്ണൂർ. ടൂറിസം ഭൂപടത്തിൽ കണ്ണൂരിൻ്റെ പ്രത്യേകതകൾ അധികം ആരും ശ്രദ്ധിക്കാറില്ല. ഇടവപ്പാതി വരെ നീണ്ടുപോകുന്ന മനോഹരമായ തെയ്യങ്ങളുടെയും തിറയുടെയും നാട്. ബീച്ച്, ക്ഷേത്രങ്ങൾ, ഗ്രാമങ്ങൾ, പുഴകളും കായലുകളും, അങ്ങനെ കണ്ണൂരിനെ എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരിലാണ്.
കണ്ണൂർ നഗരത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള പയ്യാമ്പലം ബീച്ചിൽ പാരസെയിലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാടിൻ്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് തിരിക്കാം. ശില്പകലയും ചരിത്ര കൗതുകമുള്ളവരെയും ആകർഷിക്കുന്ന ഇടമാണ് അറക്കൽ കെട്ട്. കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന സെൻറ്റ് ആഞ്ചലോ കോട്ടയും വലിയൊരു ആകർഷണമാണ്. ബ്രിട്ടീഷുകാർ പണിത തലശ്ശേരി കോട്ടയും ഒഴിവാക്കരുത്. എന്നാൽ ഹിൽ സ്റ്റേഷൻ പൈതൽ മല നൽകുന്ന അനുഭൂതി മറ്റൊന്നാണ്. തലശ്ശേരി കയറുന്നതിന് മുമ്പ് അറബിക്കടലിൽ ഒരു കൊച്ചു തുരുത്തും സന്ദർശിക്കാം. അതാണ് ധർമ്മടം തുരുത്ത്. അവസാനമായി 600 ഏക്കർ വരുന്ന മാടായിപ്പാറയിൽ മയങ്ങിക്കാറ്റും കൊണ്ട് കണ്ണൂർ വിടാം. മാടായിപ്പാറ നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാസർഗോഡ് വന്നാൽ ബേക്കൽ കോട്ട സന്ദർശിക്കാത്തവരുണ്ടാകില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. 40 ഏക്കർ വിസ്തൃതിയിൽ വൃത്താകാരത്തിൽ പണിതുയർത്തിയിട്ടുള്ള കോട്ട സഞ്ചാരികളെയും കാത്തു നിൽക്കുകയാണ്. 11 നായക്കന്മാരിൽപ്പെട്ട ശിവപ്പനായിക് ആണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. സുൽത്താൻ ഹൈദരാലി പിന്നീട് ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് തുളുനാടിൻ്റെ മലബാറിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായി മാറുകയും ചെയ്തു. ബേക്കൽകോട്ടയിലെ കാഴ്ചകൾ കാണുവാൻ വരുന്നവർക്ക് ഇവിടെ അടുത്തുള്ള ബേക്കൽ ബീച്ച് പാർക്കിൽ കൂടി കയറാവുന്നതാണ്. 10 രൂപയാണ് ഇവിടെ കയറുവാനുള്ള ഫീസ്. ഇവിടേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ്. കേരള പുരവസ്തു വകുപ്പിനു കീഴിലുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ചന്ദ്രഗിരി കോട്ട. കോട്ടക്കുളിൽ കടന്നാൽ അതിമനോഹരമായ കാഴ്ചകളും കാണാം. വേനലിലും തണുത്ത കാലാവസ്ഥയുള്ള റാണിപുരമാണ് മറ്റൊരു ഹൈലൈറ്റ്. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയാണ് റാണിപുരം. സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഇടമാണ് കാപ്പിൽ ബീച്ച്. പൂക്കോട് തടാകം. വയനാട്ടിലെ മനോഹരമായ തടാകമാണ് പൂക്കോട് തടാകം. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് പ്രകൃതി സുന്ദരമായ ഈ തടാകം കാണാനായി ഇവിടെ എത്തുന്നത്. കനത്ത കാടിൻ നടുവിലെ ഈ തടാകം കേരളത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലൊന്നാണ്. കുടുംബസമേതം തടാകങ്ങളിൽ ഒരു ബോട്ടിംഗ് നടത്താനും തടാകക്കരയിൽ കാഴ്ചകൾ കണ്ടിരിക്കാനും ഇവിടെ പറ്റും. വിനോദത്തിന് ശേഷം അല്പനേരം സ്വസ്ഥമായി ചിലവഴിക്കാനായി തടാകത്തിന് അല്പം മാറി ശ്രീനാരായണ ആശ്രമമുണ്ട്. ചരിത്ര പ്രാധാന്യം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന കോഴിക്കോട്ടെ മനോഹരമായ കടൽത്തീരമാണ് കാപ്പാട് ബീച്ച്. കോഴിക്കോട്ട് നിന്നും 18 കിലോമീറ്റർ അകലത്തിലാണ് കാപ്പാട് ബീച്ച്. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയത് കാപ്പാടാണ്. തുടർന്ന് നിരവധി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കോളനി വാഴ്ചയിലേക്കും നീണ്ട കഥകൾ പറയാനുണ്ട് കാപ്പാടിന്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഒരു സ്മാരക ഫലകവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മനോഹരമായ പാറക്കൂട്ടങ്ങളും ഒരു ചെറുക്ഷേത്രവും കാപ്പാട് കടൽത്തീരത്ത് കാണാം. 800 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രമാണ് കാപ്പാട് ബീച്ചിലെ പ്രധാന കാഴ്ചയിലൊന്ന്. ആയുർവേദ ചികിത്സയ്ക്കും മറ്റു പേരു കേട്ട കാപ്പാട് നിരവധി സന്ദർശകർ എത്തിച്ചേരുന്നു. വേനൽക്കാലത്തെ അവധി ദിവസങ്ങളിൽ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നിരവധി കാഴ്ചകളും റിസോർട്ടുകളും നിറഞ്ഞ കാപ്പാട് ബീച്ച്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ അഷ്ടമുടി കായലിൻ്റെ ഭാഗമാണ് വശ്യമനോഹരമായ ഈ കായൽ പരപ്പ്. ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും വിശാലമായ തെങ്ങിൻ തോപ്പുകളും ചേർക്കുന്ന സൗന്ദര്യ ദൃശ്യം കായലിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് സന്തോഷം പകരും. ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും വിശാലമായ തെങ്ങിൻ തോപ്പുകളും തീർക്കുന്ന സുന്ദര ദൃശ്യം കായലിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് സന്തോഷം പകരും. അഷ്ടമുടി കായൽ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം ഹൗസ് ബോട്ടുകളിലെ യാത്രയാണ്. ഒരു സഞ്ചാരിയും ഒരിക്കലും ഒഴിവാക്കാൻ ആഗ്രഹിക്കാത്ത അനുഭവമായിരിക്കും ഈ യാത്ര. കൊല്ലം ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഹൗസ് ബോട്ട് യാത്രയ്ക്കായി നിരവധി പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പകൽ യാത്രയും പകലും രാത്രിയും ഹൗസ് ബോട്ടിൽ ചിലവഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാക്കേജുകളും ലഭ്യമാണ്. സഞ്ചാരികൾക്ക് അവരുടെ പോക്കറ്റിൻ്റെ കനത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അനുയോജ്യമായ പാക്കേജുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ച് പാലക്കാട് പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ സംഗം മലനിരകളിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 285 ചതുരശ്ര അടിയാണ് ഈ സങ്കേതത്തിൻ്റെ വിസ്തൃതി. അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിമൃഗാദികളും സസ്യജാലങ്ങളുമാണ് ഇവിടെയുള്ളത്. മലയാർ, മുതാവാന്മാർ, കാട്ടാർ തുടങ്ങിയ ആദിവാസി ജനവിഭാഗങ്ങളും ഈ വനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സിംഹവാലക്കുരങ്ങുകൾ, വരയാട്, കടുവ, പുള്ളിമാൻ, ആന തുടങ്ങിയ ഒട്ടേറെ ജീവികൾ ഇവിടെയുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളും ഇവിടെയുണ്ട്. തേക്ക്,
ചന്ദനം, ഈട്ടി തുടങ്ങിയ മരങ്ങളും ഇവിടെയുള്ള ഇവിടുത്തെ പ്രത്യേകതകളാണ്. തൃശ്ശൂർ സ്റ്റേറ്റ് മ്യൂസിയം. ചരിത്രപ്രേമികൾക്ക് ആകർഷകമായ കാഴ്ചയായി തൃശ്ശൂർ സ്റ്റേറ്റ് മ്യൂസിയം 1885 സ്ഥാപിക്കപ്പെട്ടത്. ഏകദേശം 13.5 ഏക്കർ ഭൂമിയിൽ പരന്നുകിടക്കുന്ന ഈ ഭീമൻ മ്യൂസിയം കേരളത്തിലെ സാംസ്കാരിക തനിമ തൊട്ടറിയാൻ പൊൻകാഴ്ചകളാണ് തൃശ്ശൂർ സ്റ്റേറ്റ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം. കഥകളി രൂപങ്ങളും കേരളീയ മാതൃകയിലുള്ള തനതു വിളക്കുകളും ലോഹപ്രതിമകളും ഇവിടെ കാണാം. പഴയകാലത്തെ നാണയങ്ങളും മറ്റും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കോട്ടക്കുന്ന്. മലപ്പുറം ജില്ലയിലെ ജില്ലാ ആസ്ഥാനത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടക്കുന്ന്. കുന്നിൻ മുകളിലെത്തുമ്പോൾ വിശാലമായ പുൽപ്പരപ്പ്. പുൽപ്പരപ്പിൻ നടുവിൽ ഭീതിയുണർത്തുന്ന കൊലക്കിണർ. വെള്ളമില്ലാത്ത കിണറിനുള്ളിൽ വളർച്ച മുറ്റിയ ഒരു വയസ്സൻ പടുമരമുണ്ട്. ഖിലാഫത്ത് നേതാക്കളുടെ വിചാരണ സ്ഥലത്താണ് ഇതെന്ന് കരുതുന്നു. വാര്യം കുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയും കൂട്ടരെയും ബ്രിട്ടീഷ് സാമ്രാജ്യം വധിച്ചത് ഇവിടെയാണ്. മലപ്പുറം നഗരത്തിലുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിലെ പട്ടാളക്കാർക്ക് വെടിവെയ്പ്പ് പരിശീലനത്തിനുള്ള രണ്ടു കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ കുന്നിൻ ചെരുവായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന സർക്കാർ മുഖാന്തരം കേന്ദ്ര ഗവൺമെൻറ്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ പ്രദേശം സംസ്ഥാന സർക്കാരിന് അനുവദിച്ചു കിട്ടിയത്. ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന പ്രദേശമായി കോട്ടക്കുന്ന് മാറിയിരിക്കുന്നു. ഇവിടം ഇപ്പോൾ സർക്കാർ സംരക്ഷണത്തിലാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ നഗരപ്രദേശത്തിന് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ട്രിവാൻഡ്രം കോവളം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിന് 14 കിലോമീറ്റർ അകലെയായി അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു തീരദേശ പട്ടണമാണ് കോവളം. കോവളത്തിലും ചുറ്റുമായി ധാരാളം കടൽപ്പുറങ്ങളും വിശ്രമ സങ്കേതങ്ങളുമുണ്ട്. വി ഇന്നം തുറമുഖം 3 കിലോമീറ്റർ അകലെയാണ്. അടവി പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി. കല്ലാർ നദിയുടെ തീരത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും വനം വന്യജീവി വകുപ്പും സംയുക്തമായാണ് അടവിയിലെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. കായംകുളം തടാകം, ആലപ്പുഴ. സ്ഥലനാമവുമായി ബന്ധപ്പെട്ടതാണ് ഈ തടാകത്തിൻ്റെ പേരും. പണ്ട് ആലപ്പുഴയുടെ പ്രൗഢകാലത്ത് വ്യാപാരത്തിനായി ഉപയോഗിക്കപ്പെട്ട പ്രധാന ജലപാതകളിൽ പെട്ടതായിരുന്നു ഈ കായൽ. കായൽ കേന്ദ്രീകരിച്ച് കയറ് വ്യവസായം, മത്സ്യബന്ധനം എന്നിവയെല്ലാം നടന്നു വരുന്നു. കായംകുളം കായലിൽ നിന്നും കൊല്ലത്തേക്ക് ജലമാർഗമുള്ള യാത്ര മനോഹരമായ അനുഭവമാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബാക്ക് വാട്ടർ ടൂറിസം റൂട്ടാണിത്. ഈ പാതയിലൂടെ ഒട്ടേറെ കെട്ടുവള്ളങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. രാത്രി കാലങ്ങളിലും യാത്രയ്ക്കുള്ള സൗകര്യമുണ്ട്. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമംഗളെ സമൂഹനാട്, സന്തോഷത്തിൻ പുളകം ചാർത്തും നമ്മുടെ നാട് കേരള നാട്. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമംഗളെ സമൂഹനാട്, സന്തോഷത്തിൻ പുളകം ചാർത്തും നമ്മുടെ നാട് കേരള നാട്. പച്ചവിരിച്ചോരലങ്കൃത നാട്, പിച്ചകം പൂത്ത് വിലസിടും നാട്. പച്ചപ്പട്ട് പുതച്ചൊരു സുന്ദരി പോലൊരു നാട് കേരള നാട്. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമംഗളെ സമൂഹനാട്, സന്തോഷത്തിൻ പുളകം ചാർത്തും നമ്മുടെ നാട് കേരള നാട്. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമംഗളെ സമൂഹനാട്, സന്തോഷത്തിൻ പുളകം ചാർത്തും നമ്മുടെ നാട് കേരള നാട്.
വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, നവംബർ 1 കേരള പിറവി ദിനമാണ്. എല്ലാ വർഷവും നമ്മൾ ആചരിച്ചു വരുന്ന കേരള പിറവി ദിനം നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചരിത്രവും കേരള സംസ്ഥാനം രൂപീകൃതമായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരണങ്ങളുമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ പ്രശസ്തനായ കവി ചങ്കമ്പുഴ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്കിങ്ങനെ കാണാം: മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണ് കവി ആ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൊച്ചു കേരളം പ്രകൃതി ഭംഗിയിൽ അവാജ്യമായ സൗന്ദര്യമുള്ള നാടാണ്. ലോകത്ത് നാഷണൽ ജിയോഗ്രഫി ലോകത്ത് കാണാൻ പറ്റിയിട്ടുള്ള 50 സ്ഥലങ്ങളിൽ ഒന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത് കേരളത്തെയാണ്. അപ്പോൾ നമ്മൾ ജനിച്ച നമ്മുടെ നാടിൻ്റെ മനോഹാരിതയും ഇവിടുത്തെ സമൃദ്ധിയും ഇവിടെയുള്ള വിഭവങ്ങളുമൊക്കെ നമുക്ക് തന്നെ അഭിമാനം ജനിപ്പിക്കാവുന്ന രൂപത്തിലുള്ളവയാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം 1498 വാസ്കോഡഗാമ കേരളത്തിൽ കാലുകുത്തി പോർച്ചുഗീസ് അധിനിവേശം ഉണ്ടാകുന്ന കാലഘട്ടം മുതൽ, അതല്ല അതിൻ്റെ മുമ്പ് അറബികൾ കേരളവുമായിട്ടുള്ള ബന്ധം, വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്ന കാലഘട്ടം, പിന്നീട് പോർച്ചുഗീസുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, ആ സന്ദർഭത്തിലൊക്കെ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള അതിർത്തികൾ വരച്ച ഒരു കേരളമല്ല അന്നുണ്ടായിരുന്നത്. തെക്ക് ഭാഗത്ത് തിരുവിതാംകൂർ, അതായത് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, പഴയ ഇന്നത്തെ തിരുവനന്തപുരം. നടുക്കു ഭാഗത്ത് ഇന്ന് കൊച്ചി. ഈ തിരുവിതാംകൂറും കൊച്ചിയുമൊക്കെ നാട്ടുരാജ്യങ്ങളാണ്. അവിടെയുള്ള രാജാക്കന്മാർ ഭരണം നടത്തുന്നു. വടക്ക് ഭാഗത്ത് മലബാർ പ്രവിശ്യ. ഈ മലബാർ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്ത് നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തുന്നു. ഇങ്ങനെയൊരു സംവിധാനമാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ മുമ്പ് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഇതുപോലെ, ഇപ്പോൾ മലബാർ പ്രദേശങ്ങളിലാണെങ്കിൽ കോഴിക്കോട് സാമൂതിരി രാജാവും അതുപോലെ തന്നെ കോലോത്തിരി ചിറക്കൽ ഇങ്ങനെയുള്ള രാജവംശങ്ങളൊക്കെ കണ്ണൂർ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ മലബാർ പ്രദേശത്ത് പിന്നീട് ടിപ്പുവിൻ്റെ ആഗമനമുണ്ടാവുകയും ടിപ്പു മൈസൂർ നാടിൻ്റെ ഭാഗമാക്കിയിട്ട് മലബാർ ഭരിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ടിപ്പുവിനെ 1793 ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മലബാർ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ മുമ്പുണ്ടായിരുന്നൊരവസ്ഥ. അപ്പോൾ പ്രത്യേകിച്ച് മലബാറിനെ കുറിച്ച് പറയുമ്പോൾ, മലബാർ എന്ന് പറയുമ്പോൾ പാലക്കാട് മുതൽ ഇങ്ങ് വടക്കോട്ടുള്ള മുഴുവൻ ഭാഗങ്ങളെയും മലബാറിൻ്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു. ഇനി ഇന്നത്തെ മലബാർ എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഇങ്ങനെയുള്ള ഭാഗങ്ങളെയാണ് ഇന്ന് മലബാർ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും കേരളം ഇന്ന് കാണുന്ന ഈ ഒരു രീതിയായിരുന്നില്ല. അതാണ് നമ്മൾ നവംബർ 1 കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ ഭാഷാപരമായ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനരേകീകരണ ഒരു പദ്ധതി നിലവിൽ വരികയുണ്ടായി. പല സ്റ്റേറ്റുകളിലും ഇത് ഒരുപാട് പ്രക്ഷോഭങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ആ സമയത്ത് അദ്ദേഹം 1953 ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കുകയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്ന ഒരു കമ്മീഷൻ, അതിൽ ഫസൽ അലിയും അതുപോലെ തന്നെ സർദാർ കെ എൻ പണിക്കർ അതുപോലെ എച്ച് എൻ കുൻസ്രു ഇങ്ങനെയുള്ള ആളുകളാണ് ആ കമ്മീഷനിലുണ്ടായിരുന്നത്. അവർ 1955 ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ഭാഷാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആ റിപ്പോർട്ട് കേന്ദ്ര കേന്ദ്രത്തിൽ പാസ്സാവുകയും 1956 മലയാള ഭാഷ അടിസ്ഥാനത്തിലുള്ള കേരള രൂപീകരണം ഉണ്ടാവുകയും 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലായിട്ട് കേരളത്തിൻ്റെ ഭൂ അതിർത്തികൾ അതിൻ്റെ കേരളത്തിൻ്റെ അതിർത്തികൾ രൂപീകരിച്ചുകൊണ്ട് പുതിയ ഒരു സ്റ്റേറ്റ് രൂപപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് ഇന്നേക്ക് 65 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അതാണ് കേരളത്തിൻ്റെ പിറവി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചരിത്രം. പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, നമ്മൾ ജീവിക്കുന്ന ഈ നാട്, അതിന് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മേന്മയും ഗുണങ്ങളും ഒക്കെ പണ്ടേയുണ്ട്. ഒരു സ്റ്റേറ്റ് എന്ന അർത്ഥത്തിൽ പുതിയ രൂപവും ഭാവവും ജില്ലകളെ ക്രമപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നത് അതിൻ്റെ 65-ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാടിൻ്റെ മഹത്വവും മഹാത്മ്യവും ഒട്ടേറെ നമ്മൾ തന്നെ പലപ്പോഴും വിസ്മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിൻ്റെ കാലാവസ്ഥയും കേരളത്തിലെ ജനങ്ങളും എല്ലാം ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ഭൂപ്രകൃതി, ഇവിടുത്തെ വനസമ്പത്ത്, 44 നദികൾ ഈ കൊച്ചു കേരളത്തിൽ ഒഴുകുന്നുണ്ട്. കിഴക്ക് സഹ്യപർവ്വതം, പടിഞ്ഞാറ് അറബിക്കടൽ, കേരളത്തിൻ്റെ കടൽ തീരങ്ങളുടെ മനോഹാരിതകൾ മറ്റെവിടെയും കാണാത്ത അത്രയും മനോഹരമാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതുപോലെ കേരളത്തിൻ്റെ കിഴക്ക് സഹ്യപർവ്വതങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ ഔഷധ സസ്യങ്ങൾ, ഇവിടെയുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ, ഇതൊക്കെ അപൂർവമായ അത്യപൂർവമായ പ്രത്യേകം പരിചരിക്കപ്പെടേണ്ട മേഖലയായിട്ട് നമുക്ക് കേരളത്തിൻ്റെ വന മേഖലകളെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അനുഗ്രഹീതമായൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നാട്ടിലെ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ കേരള പിറവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ചിന്തകളൊക്കെ പങ്കുവെക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സംസ്കാരമുണ്ട്. വിദ്യാഭ്യാസത്തിൽ മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ആ വിദ്യ കൊണ്ടാണ് നമ്മൾ പ്രബുദ്ധരായത്. നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരുടെ പഴയ ചരിത്രങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം കൊണ്ട് മാറ്റങ്ങളുണ്ടായി. അയിത്തങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇങ്ങനെയുള്ള മനുഷ്യന് നിരക്കാത്ത രൂപത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ മാറ്റി, ചട്ടങ്ങളും ശീലങ്ങളും മാറ്റി സാംസ്കാരികമായി പ്രബുദ്ധത കൈവരിച്ച ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറി. അത് ഇന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കേരളം മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന, ജീവിക്കുന്ന മാതൃകയായിട്ട് നമ്മുടെ കേരളം നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാവുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടും നമ്മുടെ ജനങ്ങളും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു. മലയാളികൾ എത്താത്ത സ്ഥലങ്ങളില്ല. സാക്ഷരത 100% സാക്ഷരത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമെന്ന നമ്മുടെ അഖ്യാതി, ആ പ്രസിദ്ധി നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ്. നമ്മുടെ ഭാഷ മലയാളമാണ്, നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ആ മലയാളത്തെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കുട്ടികളോട്
ആ മലയാള ഭാഷ നന്നായി സംസാരിക്കുവാനും മലയാള ഭാഷ നന്നായി പഠിക്കുവാനും ഒക്കെ നമ്മുടെ മാതൃഭാഷ എന്ന അർത്ഥത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ല മലയാളം സംസാരിക്കുവാൻ, നന്നായിട്ട് മലയാളത്തെ വിനിയോഗിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയണം. അങ്ങനെയാവുമ്പോഴാണ് നമ്മുടെ മാതൃഭാഷയോടുള്ള കൂറ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും നിലകൊള്ളുന്ന ഒരു നാടായിട്ട് കേരളം ഇനിയും തുടർന്നു പോവട്ടെ എന്നും, അത്തരം കേരളത്തിൻ്റെ ഭദ്രതയും കെട്ടുറപ്പും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ ജനങ്ങളുടെ സ്വഭാവങ്ങളും ഇവിടുത്തെ സംസ്കാരങ്ങളുമൊക്കെ അതേപോലെ നിലകൊള്ളുകയും ഭാവിയിലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ച് ഇന്നേ വരേക്കും കേരളത്തിൻ്റെ ചരിത്രം, അതിൻ്റെ മാറ്റങ്ങൾ, ഗതിവിഗതികൾ ഇതൊക്കെ ഒട്ടേറെയുണ്ട്. 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ രൂപീകൃതമാകുന്നത്, EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭ. അവിടെ നിന്ന് അങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രങ്ങൾ ഒട്ടേറെ പുരോഗതിയും ഒട്ടേറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഈ കൊച്ചു കേരളത്തിലെ ജനിക്കുവാനും ജീവിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചതിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനമുള്ളവരായി തീരുക, അതാണ് കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഇത് നമ്മുടെ നാടാണ്, ഇത് നമ്മുടെ രാജ്യമാണ്. ഈ നാടിൻ്റെ ഗുണവും നന്മയും ഒക്കെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. മനുഷ്യപ്പറ്റുള്ള സംസ്കാരമുള്ള, വിദ്യാഭ്യാസമുള്ള, സൗഹാർദ്ദമുള്ള, സ്നേഹമുള്ള, സാഹോദര്യമുള്ള മനുഷ്യന്മാരായിട്ട് നമുക്കിനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, അസ്സലാമു അലൈക്കും.